നമസ്കാരം എല്ലാവർക്കും. ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരള സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിവിധ വകുപ്പുകളിലും വിവിധ സ്ഥാപനങ്ങളിലുമായിട്ട് നിലവിലുള്ള ഡ്രൈവർ വാക്കൻസികളെ കുറിച്ചാണ്. നിരവധി ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുകളുണ്ട്. 4 നോട്ടിഫിക്കേഷനുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. 4 നോട്ടിഫിക്കേഷനുകളും ഡ്രൈവർ വാക്കൻസി നോട്ടിഫിക്കേഷൻസ് തന്നെയാണ്. അതിൽ 2 നോട്ടിഫിക്കേഷനുള്ള ഒഴിവുകളിലേക്ക് എല്ലാവർക്കും അപേക്ഷിക്കാം. മറ്റ് 2 നോട്ടിഫിക്കേഷനുള്ള ഒഴിവുകളിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം. വിവിധ സർക്കാർ വകുപ്പുകളിലും വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിലുമായിട്ടാണ് ഈ പറയുന്ന ഡ്രൈവർ വാക്കൻസികൾ എല്ലാം തന്നെ ഉള്ളത്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിൻ്റെ ടെലഗ്രാം ചാനൽ, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കേരള PSC വഴി തന്നെയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമ്മൾ പരിശോധിക്കുന്ന നോട്ടിഫിക്കേഷൻ 15/3/2021 ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ നോട്ടിഫിക്കേഷനുകളും റിലീസ് ചെയ്തിരിക്കുന്ന കേരള PSC ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല എല്ലാ പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി, ഈ പറയുന്ന ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന 4 നോട്ടിഫിക്കേഷനുകളിലെ പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 21/4/2021 April 21 അവസാന തീയതി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ യോഗ്യരായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും അപേക്ഷിക്കാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 17/2021. ഡിപ്പാർട്ട്മെന്റ് നൽകിയിരിക്കുന്ന വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പോസ്റ്റിന്റെ പേര് ഇതാണ്: ഡ്രൈവർ Grade 2 HDV, അതുപോലെ തന്നെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് HDV തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. സ്കെയിൽ ഓഫ് പേ ഇവിടെ ശ്രദ്ധിക്കുക. 18,000 രൂപ മുതൽ 41,500 രൂപ വരെയാണ് ഈ പറയുന്ന ഡ്രൈവർ Grade 2 അതുപോലെ തന്നെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് HDV പോസ്റ്റുകളിലേക്കുള്ള സ്കെയിൽ ഓഫ് പേ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്കിവിടെ കാണാം നമ്പർ ഓഫ് വാക്കൻസീസ്. ഇതിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലുള്ള ഒഴിവുകൾ എത്ര എണ്ണമാണെന്ന് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നിരവധി ഒഴിവുകൾ ഉണ്ടായിരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇടുക്കി ജില്ലയിൽ 3 ഒഴിവുകൾ, എറണാകുളം ജില്ലയിൽ 1 ഒഴിവ്, വയനാടും കാസർഗോഡും 1 ഒഴിവുകൾ വീതമാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർക്ക് ഡിസ്ട്രിക്ട് വൈസായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് താഴെ വന്നാൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. 2/1/1982 1/1/2003 ഇടയിൽ ജനിച്ച സുഹൃത്തുക്കൾക്കാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. SC ST OBC കാൻഡിഡേറ്റ്സിന് ഗവൺമെന്റ് നോംസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. വേണ്ട ക്വാളിഫിക്കേഷൻ ഇതാണ്: 7ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളൊരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല നിങ്ങൾക്കൊരു വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഹെവി ഗുഡ്സ്, അതുപോലെ തന്നെ മീഡിയം ഹെവി ഗുഡ്സ്, പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾസ് ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ബാഡ്ജോട് കൂടിയ ലൈസൻസ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. മീഡിയം ഓർ ഹെവി ഗുഡ്സ് ഓർ പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾസിലുള്ള പ്രൊഫഷൻസി അളക്കുന്നതിന് വേണ്ടിയിട്ട് കേരള PSC നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. ഒരു ടി ടെസ്റ്റ് അതുപോലെ തന്നെ റോഡ് ടെസ്റ്റ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഡ്രൈവിംഗ് ലൈസൻസ്, ബാഡ്ജോട് കൂടിയ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ സമയത്താണ് നിങ്ങൾ ഇതെല്ലാം ഹാജരാക്കേണ്ടത്. നിങ്ങളുടെ കേൾവിശക്തി, കാഴ്ചശക്തി എന്നിവയുടെയെല്ലാം ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഹാജരാക്കേണ്ടത് പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ സമയത്താണ്. നിങ്ങൾക്ക് അപ്പോൾ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, 2 മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളുടെല്ലാം ഫോം തൊട്ട് താഴെ തന്നെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെയൊന്നും അതെല്ലാം നോക്കി നോക്കാവുന്നതാണ്. എന്നാലും എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ. പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ സമയത്താണ് നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റിൻ്റെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം ഹാജരാക്കേണ്ടത്. എല്ലാ നോട്ടിഫിക്കേഷനുകളിലും ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കും. എന്തായാലും അത് ഈ നോട്ടിഫിക്കേഷൻ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാഴ്ചശക്തി, കേൾവിശക്തി എന്നിവ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ, അതായത് ഇപ്പോൾ കാഴ്ചശക്തിയാണെങ്കിൽ ഒഫ്താൽമോളജിസ്റ്റ്, ഗവൺമെൻറ് സർവീസിലുള്ള ഒഫ്താൽമോളജിസ്റ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. ഇതൊന്നും നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് ആവശ്യമില്ല. എക്സാം എല്ലാം പാസ്സായതിനു ശേഷം പ്രാക്ടിക്കൽ ടെസ്റ്റിന് പോകുന്ന സമയത്താണ് ഇതെല്ലാം ആവശ്യം. അതോടെ തന്നെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതും ഒരു അസിസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ കുറയാത്ത റാങ്കുള്ള ഒരു മെഡിക്കൽ ഓഫീസറുടെ കയ്യിൽ നിന്നുമാണ് നിങ്ങൾ വാങ്ങേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളിലെല്ലാം ഫോമുകൾ താഴെയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയും എത്തരത്തിലായിരിക്കണം, മസിൽസും ജോയിൻസൊക്കെ എങ്ങനെയായിരിക്കണം, നെർവസ് സിസ്റ്റം എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കുക, ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന ഡ്രൈവർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. മിനിമം 7ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായാൽ മതി. മാത്രമല്ല നിങ്ങൾക്ക് ഈ പറയുന്ന ഡ്രൈവിംഗ് ലൈസൻസ്, ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണമെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 7ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയും നിങ്ങളുടെ കൈവശം ഒരു വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് മീഡിയം ഹെവി ഗുഡ്സ്, പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾസ് ഓടിക്കാൻ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രൊഫഷൻസി ടെസ്റ്റ് നിങ്ങൾ
കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് പരിശോധിക്കാം. അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 19/2021. ഇത് ഡിപ്പാർട്ട്മെന്റ് വേരിയസ് എന്നാണ് നൽകിയിരിക്കുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളിലേക്കും സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുമാണ് ഈ പറയുന്ന ഒഴിവുകളെല്ലാം തന്നെയുള്ളത്. പോസ്റ്റുകൾ ഇതെല്ലാമാണ്: ഡ്രൈവർ ഗ്രേഡ് 2 LDV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് LDV എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. സ്കെയിൽ ഓഫ് പേ 18,000 രൂപ മുതൽ 41,500 രൂപ വരെയാണ് ഈ പറയുന്ന ഡ്രൈവർ വാക്കൻസികളിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി. നമ്പർ ഓഫ് വാക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസാണ് ഇതിലും ഒഴിവുകളുള്ളത്. കേരളത്തിലെ 14 ജില്ലകളിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ 14 ജില്ലകളിലും ഒഴിവുകളുണ്ട്. ഇതിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലുള്ള ഒഴിവുകൾ എത്രയാണെന്ന് ഇവിടെ നിലവിൽ നൽകിയിട്ടില്ല. പക്ഷേ നിരവധി ഒഴിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പാലക്കാട് 5 ഒഴിവുകൾ, വയനാട്, കാസർഗോഡും ഓരോ ഒഴിവുകൾ വീതമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളിലേക്കുള്ളത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് താഴ്ത്തു വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുവാൻ കഴിയും. 18 വയസ്സ് മുതൽ 39 വയസ്സുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. 2/1982 1/1/2003 ഇടയിൽ ജനിച്ച സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. SC/ST/OBC കാൻഡിഡേറ്റ്സിന് ഗവൺമെന്റ് അനുസരിച്ചുള്ള ഈ റിലാക്സേഷൻ ലഭിക്കും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 7ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായാലും മതി. പക്ഷേ നിങ്ങളുടെ കൈവശം ഒരു വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഡ്രൈവേഴ്സ് ബാഡ്ജോട് കൂടിയുള്ള ലൈസൻസ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഫിഷ്യൻസി ഇൻ ഡ്രൈവിംഗ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, നിങ്ങൾക്ക് ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നേരത്തെ കണ്ടത് ഒരു ടി ടെസ്റ്റ് ആയിരുന്നു ആദ്യം പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് വേണമായിരുന്നു. എന്നാൽ ഇതിൽ അത്തരത്തിലുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് അല്ല വേണ്ടത്, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിപ്പോൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് വേണ്ടത്. നേരത്തെ കണ്ടതിൽ നിങ്ങൾക്ക് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എച്ച് ടെസ്റ്റും അതുപോലെ തന്നെ റോഡ് ടെസ്റ്റും ആയിരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ സമയത്ത് ഉണ്ടായിരിക്കുക കേരള PSC കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നൽകി. ഇതിലും മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നൽകിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം മെഡിക്കൽ ഫോമും എല്ലാ കാര്യങ്ങളെല്ലാം ഇതിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ സമയത്താണ് നിങ്ങൾ ഹാജരാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ വരുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. മാത്രമല്ല നല്ല കേൾവി ശക്തിയും നല്ല കാഴ്ച ശക്തിയും ഉണ്ടായിരിക്കണമെന്നും ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ പ്രാക്ടിക്കൽ ടെസ്റ്റിന് നിങ്ങൾ എക്സാം എല്ലാം പാസ്സായതിനു ശേഷമാണ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരിക. ഇനി നമുക്ക് 3ാമത്തെ നോട്ടിഫിക്കേഷൻ കൂടി പരിശോധിക്കാനുണ്ട്. കാറ്റഗറി നമ്പർ 27/2021. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. അതായത് SC/ST കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഈ നോട്ടിഫിക്കേഷനുള്ള പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് നോട്ടിഫിക്കേഷനുള്ള പോസ്റ്റുകളിലേക്കും എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ്. 14 ജില്ലകളിലും ഒഴിവുള്ള ആദ്യം പറഞ്ഞ രണ്ട് നോട്ടിഫിക്കേഷനുകളിലെ പോസ്റ്റുകളിലേക്കും എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇതിൽ പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്ക്, കേരള ഫയർഫോഴ്സിലേക്കുള്ള ഒഴിവുകളാണിത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി പോസ്റ്റാണിത്. ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫ്രം SC/ST കാൻഡിഡേറ്റ്സ് ഓൺലി എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ ശ്രദ്ധിക്കുക, 20,000 രൂപ മുതൽ 45,800 രൂപ വരെയാണ് ഈ പറയുന്ന പോസ്റ്റിൽ ലഭിക്കുന്ന സാലറി. നമ്പർ ഓഫ് വാക്കൻസീസ് 1 വാക്കൻസിയാണ് നിലവിൽ ഉള്ളത്. SC/ST കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ താഴെ ഒന്നിൽ ഏജ് ലിമിറ്റ് നൽകിയിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 31 വയസ്സുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. 2/1/1990 1/1/2003 ഇടയിൽ ജനിച്ച സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ +2 പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു വാലിഡ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് 160 സെൻറ്റിമീറ്ററിൽ കുറയാത്ത ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. 48 കിലോഗ്രാം വെയിറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ റൗണ്ട് ദ ചെസ്റ്റ് അളവ് 76 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. എക്സ്പാൻഷൻ സമയത്ത് 5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. +2 ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊരു പ്രിഫറൻസ് ലഭിക്കുമെന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഇത് കേരള ഫയർഫോഴ്സിലേക്കുള്ള പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ പോസ്റ്റിലേക്ക് മാത്രം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോസ്റ്റുകളിലേക്ക് ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇല്ല. ഇത് കേരള ഫയർഫോഴ്സിലേക്കുള്ള പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഐറ്റംസിൽ 8 ഐറ്റംസ് ഉണ്ട്. ഇതിൽ 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ആവണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 100 മീറ്റർ റൈസ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദ ഷോട്ട്, ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈമ്പിംഗ്, പുള്ള പോർ ചിന്നിങ്, 1500 മീറ്റർ റൈസ് തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് ആണ് ഉണ്ടാവുക. ഇതിൽ ഏതെങ്കിലും 5 ഐറ്റംസ് നിങ്ങൾ ക്വാളിഫൈ ആവേണ്ടതുണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കാഴ്ചശക്തി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ സമയത്താണ് ഹാജരാക്കേണ്ടി വരിക. അപ്പോൾ എന്തായാലും ഇത് കേരള ഫയർഫോഴ്സിലേക്കുള്ള ഒഴിവാണ്. SC/ST കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. കാറ്റഗറി നമ്പർ 27/2021. ഇനി നമ്മൾ ഒരു നോട്ടിഫിക്കേഷൻ കൂടി ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. കാറ്റഗറി നമ്പർ 31/2021. ഇതൊരു NCA നോട്ടിഫിക്കേഷനാണ്. ഇത് കേരള മുനിസിപ്പൽ കോമൺ സർവീസിലേക്ക് അതുപോലെ തന്നെ മറ്റ് വേരിയസ് ഡെവലപ്മെന്റ് അതോറിറ്റീസിലേക്കുമായിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. ഡ്രൈവർ ഗ്രേഡ് 2 പോസ്റ്റാണ്. 18,000 രൂപ മുതൽ 41,500 രൂപ വരെ സാലറി ലഭിക്കും. പക്ഷേ ഇതൊരു NCA നോട്ടിഫിക്കേഷൻ. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി കമ്മ്യൂണിറ്റി, അതായത് SC/CC കമ്മ്യൂണിറ്റിയിലുള്ള സുഹൃത്തുക്കൾക്ക് മാത്രമേ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന പോസ്റ്റാണ്. ഒരു ഒഴിവാണ് നിലവിൽ ഇതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 18 വയസ്സ് മുതൽ 39 വയസ്സുവരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാമെന്നാണ് ഇവിടെ നൽകിയിരുന്നത്. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. ഇതിനുവേണ്ട ക്വാളിഫിക്കേഷൻ
കോംപ്രിഹെൻസ് ലിറ്ററസി ഇൻ മലയാളം തമിഴ് ഓർ കന്നഡ. അപ്പോൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ, മലയാളത്തിലോ അല്ലെങ്കിൽ തമിഴിലോ അല്ലെങ്കിൽ കന്നഡയിലോ നിങ്ങൾക്ക് ലിറ്ററസി ഉണ്ടായിരിക്കണം. മസ്റ്റ് പ്രോസസ് എ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്. ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾ ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ബാഡ്ജോട് കൂടിയ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. പ്രൊഫഷൻസി ഇൻ ഡ്രൈവിംഗ് ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾ, അത് നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾസിൻ്റെ ലൈസൻസാണ് വേണ്ടത്, ഹെവി ഡ്യൂട്ടി അല്ല. അത് പ്രതിശ്രദ്ധിക്കുക. അപ്പോൾ ഹെവി ലൈസൻസ് അല്ല, ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾസ് ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ബാഡ്ജോട് കൂടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള സുഹൃത്തുക്കൾക്ക്, SCCC കമ്മ്യൂണിറ്റിയിലുള്ള സുഹൃത്തുക്കൾക്ക് മാത്രമേ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയൂ. അവിടെ കേൾവിശക്തി കാഴ്ചശക്തിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ എല്ലാം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. അതെല്ലാം പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ സമയത്ത് നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. അതിൻ്റെ എല്ലാം ഫോമുകൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷനുകളിൽ എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഡ്രൈവിംഗ് പോസ്റ്റുകളിലേക്കെല്ലാം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതെല്ലാം എക്സാമിന് ശേഷമായിരിക്കും ഉണ്ടായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടി വരും. അതിൻ്റെ എല്ലാ ഫോമുകൾ ഈ നോട്ടിഫിക്കേഷനുകളെല്ലാം താഴത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ നാല് നോട്ടിഫിക്കേഷനുകളുടെയും ലിങ്കുകൾ ഞാൻ താഴെ നൽകാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. മാത്രമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് നൽകുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കേരള PSC തുളസി എന്ന ഈ വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുക. നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ, ഡിസ്ട്രിക്ട് വൈസ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ രണ്ട് നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റ് NCA അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് സെക്ഷനുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന രണ്ടാമത് പറഞ്ഞ രണ്ട് നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അവിടെ നിന്നും കാണുവാൻ കഴിയും. അപ്പോൾ എന്തായാലും നിരവധി ഡ്രൈവർ വാക്കൻസികളാണ് 14 ജില്ലകളിലുമായിട്ടുള്ളത്. എന്നാൽ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. കേരള PSC തുളസി എന്ന ഈ വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അപേക്ഷിക്കുക. എന്തായാലും ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകുക. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാ നോട്ടിഫിക്കേഷനുകളുടെ ലിങ്കും ഈ വെബ്സൈറ്റിൻ്റെ ലിങ്കും താഴെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.